നമസ്കാരം. മലയാളി വാർത്ത ഹോമ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ജയിലിൽ നിന്നും വിട്ടത് നല്ല നടപ്പിന്, എന്നാൽ നടത്തിയത് 4 കൊലപാതകങ്ങൾ. ഒടുവിൽ സീരിയൽ കില്ലറെ പോലീസ് കൈയോടെ പൊക്കി. എരുതായി ശ്രീനു എന്ന കുറ്റവാളിയാണ് വെള്ളിയാഴ്ച മെഹ്ബൂബ് നഗർ പോലീസ് പിടികൂടിയത്. സ്ത്രീകളെ കൊന്ന ശേഷം അവരുടെ ശരീരത്തിലുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ തട്ടിയെടുക്കലാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് വ്യക്തമാക്കി. നേരത്തെ 13 കൊലപാതക കേസുകളായിരുന്നു ശ്രീനുവിന്മേലുണ്ടായിരുന്നത്. പക്ഷേ ഈ കേസുകളിൽ 11 എണ്ണത്തിലും തെളിവുകളുടെ അഭാവത്തിൽ വിചാരണ കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കിയിരുന്നു. 2007 മാത്രം ശ്രീനു 5 സ്ത്രീകളെയെങ്കിലും കൊന്നിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 2009 അറസ്റ്റിലായ ശ്രീനുവിനെ വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു. ശേഷം ജയിലിലെ നല്ല നടപ്പിനെ തുടർന്ന് ഇയാളെ 2013 വിട്ടയക്കുകയായിരുന്നു. 2007 ജയിൽ ചാടിയെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ശ്രീനു പിടിയിലായിരുന്നു. ഈ കേസിലും 2 വർഷത്തെ കഠിന തടവും കിട്ടിയിരുന്നു. നിലവിൽ 17 കൊലപാതക കേസുകളിലായിരുന്നു പ്രതിപട്ടികയിൽ ശ്രീനുവിൻ്റെ പേരുള്ളത്. അമ്മായി ഉൾപ്പെടെയുള്ളവരും ശ്രീനു കൊലപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. തൊഴിലാളിയായ അലിവേമിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ശ്രീനു വെള്ളിയാഴ്ച അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ മറ്റ് 3 കൊലപാതകങ്ങൾ കൂടി ചെയ്തതായി പോലീസിനോട് ഇയാൾ പറഞ്ഞു. കഴുത്ത് ഞെരിച്ച ശേഷം തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ആഭരണങ്ങൾ എടുത്ത ശേഷം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ 17 കൊലപാതക കേസുകളിലാണ് പ്രതിപട്ടികയിൽ ശ്രീനുവിൻ്റെ പേരുള്ളത്. ശിക്ഷിക്കപ്പെട്ടാൽ രാജ്യത്തെ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കില്ലറായി ശ്രീനു മാറും. സഹോദരൻ്റെ അമ്മായി ഉൾപ്പെടെയുള്ളവരും ശ്രീനു കൊലപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നു. സർക്കാർ ലേലം ചെയ്ത മണലിൽ നിന്ന് അസ്ഥികൂടം കിട്ടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൊടുവിലാണ് ശ്രീനു കുടുങ്ങിയത്. 2ാംഘട്ട കൊലപാതക പരമ്പരയ്ക്ക് ശ്രീനു തുടക്കമിടുന്നത് 2014 പോലീസ് പറയുന്നു. 2015 വരെ 8 സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൻ്റെ കണക്ക്. മറ്റൊരു കേസിൽ 3 വർഷത്തെ തടവിന് ശേഷം 2018 ജയിലിൽ നിന്നും പുറത്തിറങ്ങി. നല്ല നടപ്പിന് വിട്ട പ്രതിയാണ് കൊലപാതകങ്ങൾ നടത്തിയ ശേഷം വീണ്ടും പിടിയിലായിരിക്കുന്നത്. എന്താണ് നല്ല നടപ്പെന്ന് നോക്കാം. ആദ്യമായി കുറ്റം ചെയ്തയാളെ നല്ല നടപ്പിനായി വിടുന്നത് പ്രൊഫഷണൽ ഓഫീസർ നിഷ്കർഷിക്കുന്ന കർശന വ്യവസ്ഥകളോടെയായിരിക്കും. ആ വ്യക്തി വളർന്നു വന്ന സമൂഹത്തിൽ കുടുംബത്തിലുമായി ജീവിക്കാൻ വിടും. കുടുംബാംഗങ്ങളുമായും സമൂഹവുമായി ബന്ധപ്പെടുമ്പോൾ അയാളിലെ കുറ്റവാസന ഇല്ലാതാകുമെന്ന് കണക്കാക്കുന്നു. ഇതിലൂടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പൗരനായി അയാളെ മാറ്റിയെടുക്കുന്ന സാമൂഹിക ചികിത്സാ സമ്പ്രദായമാണ് നിയമഭാഷയിൽ നല്ല നടപ്പെന്ന് പറയുന്നത്. ഇക്കാലയളവിൽ ഇയാൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിലായിരിക്കും. വ്യവസ്ഥകൾ ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനും ജയിലിൽ അടയ്ക്കണമെന്നുമാണ് വ്യവസ്ഥ. വിചാരണ തടവുകാർക്കും നല്ല നടപ്പുണ്ട്. 6 മാസത്തിലധികമായി വിചാരണ കാത്ത് കഴിയുന്ന തടവുകാർക്കും നല്ല നടപ്പ് ബാധകമായിരിക്കും. ജില്ലാതല പുനഃപരിശോധനാ സമിതിക്കായിരിക്കും വിചാരണ തടവുകാരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനാവുക. വിചാരണ തടവുകാരുടെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാനോ ജാമ്യം നൽകാനോ ഉള്ള അധികാരം പുനഃപരിശോധനാ സമിതിക്കുണ്ടായിരിക്കും. സെഷൻസ് ജഡ്ജി അധ്യക്ഷനായ സമിതിയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ജില്ലാ പോലീസ് മേധാവി, പോലീസ് കമ്മീഷണർ, ജയിൽ സൂപ്രണ്ടുമാർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാർ, പ്രൊബേഷണറി ഓഫീസർമാർ എന്നിവർ സമിതി അംഗങ്ങളായിരിക്കും. ആദ്യമായി കുറ്റം ചെയ്ത ഒരാൾ പ്രതിയായുള്ള കുറ്റപത്രം ജില്ലാ ജഡ്ജിയുടെയോ മറ്റ് ക്രിമിനൽ കോടതി ജഡ്ജിയുടെയോ മുന്നിലെത്തുമ്പോഴാണ് നല്ല നടപ്പ് സംബന്ധിച്ച് നടപടികൾ തുടങ്ങുന്നത്. പോലീസിൻ്റെ സഹായത്തോടെ പ്രതിയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുന്ന കോടതി കുറ്റം ചെയ്ത സാഹചര്യം വിലയിരുത്തും. എല്ലാ സാഹചര്യവും പരിഗണിച്ച ശേഷം കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ആദ്യ കുറ്റമായതിനാൽ ശിക്ഷിക്കുന്നില്ലെന്നും കോടതി അറിയിക്കും. ഉപാധികളോടെ നല്ല നടപ്പിന് വിടുകയാണെന്നും കോടതി ഉത്തരവിടും. ഇതിനൊപ്പം ഭാവിയിൽ ഒരു കുറ്റകൃത്യവും ചെയ്യരുതെന്ന കർശന നിർദ്ദേശവും കോടതി നൽകും. വിട്ടയക്കുന്ന ആളെ കർശനമായി നിരീക്ഷിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ നല്ല നടപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് അതേ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കുമെന്നും ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.